സ്വാഗതം. അങ്ങനെ എന്താ പറയാ, ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷത്തിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയമാണ്. അപ്പൊ മച്ചാമാരെ, ലോകമെമ്പാടുമുള്ള എല്ലാ മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ആശംസിച്ചുകൊണ്ട് എംഫോട്ടിക്കിന്റെ ക്രിസ്മസ് സീരീസ് തുടങ്ങുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണ്? ക്രിസ്മസ് ഉണ്ടാക്കാൻ, അതാണ് അടക്കാരം വെട്ടിയിട്ട് ക്രിസ്മസ് ഉണ്ടാക്കാൻ പോകണവൻ. ആ സംഭവം വേറൊന്നുമല്ല, അവൻ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഇന്ന് അടക്കാരം വെട്ടിയിട്ട് നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാൻ പോവാണ്. പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കിട്ടുന്ന പേപ്പറിന്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെയോ LED നക്ഷത്രം ഒന്നും കിട്ടില്ലായിരുന്നു. സ്വന്തമായിട്ട് ആളുകൾ വീട്ടിൽ കുഞ്ഞു വടിയും കമ്പൊക്കെ വെച്ച് കെട്ടി നക്ഷത്രം ഉണ്ടാക്കി, അതിൽ വർണ്ണകടലാസ് കഴിച്ച് അതിനുള്ളിൽ മണ്ണെണ്ണ വിളക്കോ അല്ലെങ്കിൽ ഒരു ബൾബൊക്കെ ഇട്ടായിരുന്നു ക്രിസ്മസിന് സ്റ്റാർ ഇട്ടായിരുന്നത്. അപ്പോ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് പഴമയുടെ ആ ഒരു എന്താ പറയാ സന്തോഷത്തിൽ നമ്മളും പങ്കുചേർന്ന് നമ്മൾ ഇന്നൊരു വാൽ നക്ഷത്രം ഉണ്ടാക്കാൻ പോവാണ്. അതും അത് തന്നെ അടക്കാരം വെച്ചിട്ട്. അപ്പൊ അധികം പറഞ്ഞിട്ടില്ല, നേരെ പോയി നമ്മുടെ അടക്കാരം വെട്ടൽ പണികൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. അവിടെ ഉണ്ടോടാ, അവിടെ പോയി വിട്ടോ നമുക്ക്. അപ്പൊ അതെ, നമ്മുടെ പറമ്പില് നമ്മള് കേടായ അടക്കാരങ്ങൾ നോക്കിയിട്ടെടുക്കുന്നത്, ഇവിടെ ഒരെണ്ണം കേടുണ്ട്, അപ്പുറത്ത് നോക്കിയാൽ അവിടെ ഒരെണ്ണം കേടുണ്ട്. എന്താ പറയാ, നമ്മുടെ ആവശ്യത്തിനുള്ള അടക്കാർ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ നക്ഷത്രം ഉണ്ടാക്കിയാൽ എന്തായാലും നല്ലൊരു പണിയായിരിക്കും കേട്ടോ. കുറെ നാളുകൾക്ക് ശേഷം മെയിലാണെങ്കിൽ പണിയെടുക്കേണ്ട അവസ്ഥ വരും തോന്നണേ. അപ്പൊ ഇതേ നമ്മൾ ആദ്യം വെട്ടാൻ പോകുന്നത് ഈ കാണുന്ന അടക്കാരമാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അത്യാവശ്യം എന്താ പറയാ, ഒരു വണ്ണം ഉണ്ട്, എന്നാൽ ഭയങ്കര വണ്ണമില്ല. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ തല ചീഞ്ഞ് പോയി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി അടക്കാരം കാര്യമില്ല. അപ്പൊ നമ്മൾ ഇവനെ നേരെ വെട്ടി മറയ്ക്കാൻ പോവാട്ടാ. അപ്പൊ ഇതേ നമ്മൾ വെട്ടി തുടങ്ങാണ്. ഓ മൈ ബോയ്, അങ്ങനെ നമ്മുടെ അടക്കാൻ മരത്തിനെ നമ്മൾ വെട്ടി വീഴ്ത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, വെട്ടി വീഴ്ത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ വെട്ടി മാറ്റി ഈ ഒരു പീസാണ് നമുക്ക് ആവശ്യമോട്ട. കണ്ട ബാഹുബലി, ആ പോട്ടെ 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 പോട്ടെ. അങ്ങനെ മച്ചാമാരെ, നമ്മുടെ അടക്കാരെ നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പൊ അടക്കാരെ വലിച്ചു കൊണ്ടുപോകാനുള്ള മപ്പ് വണ്ടി ദേ വന്നിട്ടുണ്ട്. കം ഓൺ ബോയ്, ഇപ്പൊ അവന്റെ ഫോണും വണ്ടി കിട്ടിയാണ്ട്ടാ. ആ പൊക്കിക്കൊടാ. അങ്ങനെ തന്നെ നമ്മുടെ വെട്ടിട്ട് അടക്കാരുമായിട്ട് നമ്മൾ പോവാണേ. അയ്യോ, ഫ്രണ്ടിലോട്ട് ഇരിച്ചോ. ആ മതി, പിന്നെ കറക്റ്റ് ആയത്. അങ്ങനെ നമ്മുടെ അടക്കാര നമ്മുടെ പറമ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോവാണ്. നമ്മൾക്ക് ചെയ്യാനുള്ള സ്ഥലത്തേക്ക്, അമ്മേ അടക്കാരത്ത് ഇരിക്കാൻ വലിയ സുഖമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മളിത് നമ്മുടെ വണ്ടി എടുത്ത് പോവാട്ടാ. കം ഓൺ മൈ ബോയ്സ്. അങ്ങനെ മച്ചാമാരതിയെ പറമ്പിലെ തല ഉയർത്തുന്ന നമ്മുടെ തലപോയ അടക്കാരത്തിന് നമ്മൾ വെട്ടിതേ കൊണ്ടുവന്നേക്കാണ്. നമുക്ക് വേണ്ട അളവിനുള്ള പീസുകളാക്കി ഇതിനെ വെട്ടിമുറിക്കുക എന്നുള്ളതാണ് അടുത്ത പണി. അപ്പോൾ നമ്മുടെ നക്ഷത്രം ഏകദേശം ഒരു 20 വലിപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ പീസുകളും അതിന് വേണ്ട അളവിൽ നമ്മളിത് വെട്ടിമുറിച്ച് റെഡിയാക്കുകയാണ്. ഇനി നമ്മളിത് പൊളിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ വാക്കത്തി വെച്ച് നമ്മളിത് ചിറ്റിയേക്ക് മുട്ടി പൊളിക്കുകയാണത്. അപ്പോൾ നമ്മുടെ അടക്കാരം പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കക്കാർക്ക് ഇത്തിരി പണിയായിരിക്കും. കാരണം ഇത് കൃത്യമായിട്ട് നമ്മുടെ ചീവി പോവാതെ, അതായത് ഒരു സൈഡിലേക്ക് അളവ് കൂടിപ്പോവാത്ത രീതിയിൽ നമ്മളിങ്ങനെ തട്ടി തട്ടി പൊളിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് പൊളിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും രണ്ട് കമ്പികളോ അല്ലെങ്കിൽ നമ്മുടെ വാക്കത്തിലെ രണ്ടെണ്ണോടുത്തിട്ട് തെക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റുമേ. അങ്ങനെ മച്ചാമാരെ, നമ്മുടെ ആവശ്യത്തിനുള്ള അടക്കാരം വാരിയൊക്കെ നമ്മൾ എടുത്തത് ചെത്തി ഷേപ്പാക്കിയതിനുള്ളിലത്തെ ചോറൊക്കെ കളഞ്ഞത് നല്ല അടിപൊളി പീസുകളാക്കി നമ്മൾ ഇത് എവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നല്ല വാരിക്കൂട്ടി മാറ്റിയിട്ട് നമ്മുടെ നക്ഷത്രത്തിൻ്റെ ഷേപ്പിലാക്കി നമ്മൾ റെഡിയാക്കാൻ പോവാണ്. അങ്ങനെ ദേ നമ്മുടെ വാർക്കിട മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് എന്താ പറയുക, വെയിൽ ഇത്തിരി കുറവാകുമെന്ന് ചോദിച്ചിടുമെന്നാണ് ഇവിടെ, പക്ഷെ നല്ല വെയിലായിരുന്നു. അപ്പോൾ നമ്മളുടെ ആ ഒരു വടിക്കഷ്ണങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ വരയ്ക്കുന്ന ഒരു വാൽനക്ഷത്രമില്ലേ, അതുപോലെ തന്നെ വടികൾ വെച്ച് അതിൻ്റെ 4 അല്ല 5 മൂലയും നമ്മളിത് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ്. ഒരു മൂലയ്ക്ക് മാത്രം നീളം ഇത്തിരി കൂട്ടിയിട്ടുണ്ട്. കാരണം അത് വാൽനക്ഷത്രമല്ല, അപ്പോൾ ഒരു വാൽ വേണ്ടേ. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2D നക്ഷത്രത്തിനെ 3D നക്ഷത്രമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദേ അങ്ങനെ ആ ഒരു വശവും നമ്മൾ വെച്ച് നല്ല രീതിക്ക് കെട്ടി കൊടുക്കുകയാണ്. അങ്ങനെ മച്ചാമാരെ, നമ്മളുടെ സ്റ്റാറിന്റെ പണികൾ ഒരുവിധം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാറിന്റെ എല്ലാ ഫ്രെയിമിന്റെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ 2 സെറ്റാണ് ഇതിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഇടയിലെ ഗ്യാപ്പ് നമുക്കിനി വേറെ കോല് വെച്ച് ഫില്ല് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മളിത് നല്ല അടിപൊളിയായിട്ട് ചുറ്റിയങ്ങൾ വെച്ച് കൊടുക്കാൻ നമ്മുടെ കെട്ടുമ്പി വെച്ചിട്ടേ. നമ്മുടെ സ്റ്റാറിന്റെ ഇടയിലേക്കുള്ള സെപ്പറേഷനുള്ള കൊമ്പാണ് നമ്മൾ വെട്ടണം കേട്ടോ.
അപ്പൊ മച്ചന്മാരെ നമ്മൾ വെട്ടിക്കൊണ്ടുവന്ന മാരും എന്തിനാണെന്ന് മനസ്സിലായ ഈ സംഭവം വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റാറിനെ ഇനി നമ്മൾ 3D ആക്കാൻ പോകുന്നത്. ഇപ്പൊ 2D ആയിട്ട് കിടക്കുന്ന ഈ ഒരു സ്റ്റാറിനെ നമ്മൾ 3D ആക്കാൻ പോകണമെന്ന് പൊക്കിക്കോ. അപ്പൊ സംഭവം എന്തേ, ഇങ്ങനെ പൊക്കി നമ്മുടെ സാധനം ഒടിയാതെ നമ്മൾ ഇത് വെക്കണോട്ടാ. ഈ ചെറുതായിട്ട് പ്രഷർ കൊടുത്തോട്ട്, ചിലപ്പോ ഒടിയാൻ ചാൻസ് ഉണ്ട്. ഒടിയരുത്, ഓക്കെ. ഒടിഞ്ഞിട്ടില്ലേ ഇതുവരെ, ഓക്കെ. അവിടെ ഇരിക്കട്ടെ, അടുത്ത് നോക്കിക്കോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സ്റ്റാർ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള സമയമായിട്ട് ഇത്, കാരണം ഈ ഒരു സമയത്താണ് നമ്മുടെ സ്റ്റാറിൻ്റെ ആ ഒരു എന്താ പറയുക മൂലകൾ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് വരുന്നത്. കാരണം നല്ല രീതിക്ക് ഒരു പ്രഷർ അതിൽ ക്രിയേറ്റ് ആവും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ നമ്മുടെ 2D ആയിരുന്ന സ്റ്റാറിനെ നമ്മൾ 3D സ്റ്റാർ ആക്കി മാറ്റിയേക്കാണ്. അപ്പൊ നമ്മളിത് ഇനി ആണി അടിച്ച് നമ്മളുടെ ഈ ഒരു കമ്പനി ഇവിടെ നിന്ന് നീങ്ങാത്ത രീതിയിലേക്ക് സെറ്റ് ചെയ്യാണ്. അപ്പൊ അതേ നമ്മൾ ആണി അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നല്ല സ്ട്രോങ് ആയിട്ട് പിന്നെ അത് നിന്നോളും, തെന്നിപ്പോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയാട്ടോ സംഭവം, നമ്മുടെ കമ്പ് അവിടെ നിന്ന് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആണി അടിച്ചു കൊടുക്കുന്നത്. ആണി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചിടുന്നു, പിന്നത്തെ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ ആണി അടിച്ചു കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മളുടെ ഈ ഒരു എന്താ പറയുക അസ്ഥികൂടം വരുന്ന നമ്മളുടെ നക്ഷത്രത്തിന് നമ്മൾ എന്താ പറയുക നല്ല ജീവനുള്ള നക്ഷത്രമാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ തുണിക്കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന മല്ല് തുണി എന്ന് പറയുക, അതായത് നമ്മുടെ ലൈനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന തുണിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റാണ് എടുക്കുന്നത്. കേട്ടോ, വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല പല കളറുകളാക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു സൈഡ് നമ്മൾ അടിച്ചു കഴിഞ്ഞു, ദേ തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡ് നമ്മൾ അടിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതേ നമ്മുടെ രണ്ടാമത്തെ സൈഡിലേക്കും നമ്മൾ തുണികളെടുത്ത് ചടപട ചടപടാന്ന് അടിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഇതേ വേണ്ട അളവിലുള്ള പീസുകളാക്കി നമ്മൾ മുറിച്ച് നേരെ നമ്മുടെ പിള്ളേരൊക്കെ കൂടി അങ്ങനെ ചടപട ചടപടാന്ന് തന്നെ നമ്മുടെ നക്ഷത്രത്തിൻ്റെ പണികൾ തീർക്കണം. കാരണം നല്ല വെയിലാട്ടോ അവിടെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇനി നമ്മുടെ റിബൺ വെച്ച് ബീഡിങ്ങൊക്കെ നമ്മൾ സെറ്റാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഫ്രെയിം വർക്കും കഴിഞ്ഞു, അതുപോലെ നമ്മുടെ തുണിയും ചുറ്റീനും നമ്മുടെ നക്ഷത്രത്തിന് എന്താ പറയുക അതിൻ്റെതായ ഒരു ശൈലി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെഡ് കളർ റിബൺ എടുത്ത്, നല്ല അടിപൊളി റിബൺ ആട്ടോ, അതെടുത്തിട്ട് നമ്മൾ നേരെ അതിൻ്റെ എല്ലാ ലൈനും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ നക്ഷത്രത്തിന് ഇതിന് ഭംഗി കൂട്ടാനായിട്ട് നമ്മുടെ പല കളറിലുള്ള അരങ്ങെടുത്ത് നേരെ നമ്മുടെ ചെറുകുമ്മയ്ക്ക് അടിച്ചു കൊടുക്കണ്ട നമ്മുടെ സ്റ്റാറിൻ്റെ. ആഹാ, ഇനി നമ്മുടെ നക്ഷത്രത്തിന് ചുറ്റും തന്നെ നമ്മൾ മാനോൾവ് അടിച്ചു കൊടുക്കാൻ പോവാട്ടാ. സംഭവം നോക്കി, നമ്മൾ നേരെ വെച്ച് അടിക്കൊണ്ട് പറപ്പിക്കണേ. ആഹാ, അങ്ങനെ ഇതേ നമ്മളുടെ ലൈറ്റും നമ്മൾ അതിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ഉള്ളിലെ നക്ഷത്രത്തിന് ലൈറ്റ് ഇടുമ്പോൾ പുറത്തൊരു ബീഡിങ് വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗിയായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വാം കളർ ലൈറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മാൽബൾബ് തന്നെ എന്താ പറയുക റിബണുമേ അടിച്ചിട്ടുള്ള രീതിയിലാണ്. ഇനി നമ്മുടെ ഹാപ്പി ക്രിസ്മസ് വിഷ് തന്നെ നമുക്ക് നമ്മളുടെ ആ ഒരു നക്ഷത്രത്തുമ്മേ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് അങ്ങോട്ട് എഴുതി കൊടുക്കുകയാണ് സ്പ്രേ പെയിൻറ്റും വെച്ചിട്ട്, ഹാപ്പി ക്രിസ്മസ് അല്ലേ, അതന്നെ ഹാപ്പി ക്രിസ്മസ് ബൈ എംഫോടെക്. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ നക്ഷത്രം ഉണ്ടാക്കിയ സന്തോഷത്തിൽ നക്ഷത്രത്തിന് എടുത്ത് രണ്ട് കറക്കൊക്കെ കറക്കി. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇവരെ നേരെ വർക്കിടം ഉള്ളിൽ നിന്ന് താഴേക്ക് ഇറക്കുക എന്നുള്ളതാണ്. സംഭവം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഹാൻഡിൽ വിത്ത് കെയർ ആണ്, നല്ല വെയിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് വാല് കുത്തി സാധനം താഴെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും. അതുകൊണ്ട് പിടിച്ച് പതി എല്ലാവരും കൂടി അങ്ങനെ ഇറക്കി ഇറക്കി താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വയറിങ്ങിൻ്റെ പരിപാടിയാണ്. അതായത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയൊരു LED പാർ വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു മാലബൾബില്ലേ, അതിനൊക്കെ നമ്മൾ വയറിങ് കൊടുത്തു. ഇനിയിപ്പോൾ ഇതേ ഇവനെ ചരിച്ചിറക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇതേ പിള്ളേരൊക്കെ കൂടി പിടിച്ച് നമ്മുടെ നക്ഷത്രക്കൂട്ടനെ നോക്കി ഇങ്ങനെ ഇറക്കുകയാണ്. കാണുമ്പോൾ തന്നെ നോക്കിയാൽ പകൽ കാണുമ്പോൾ തന്നെ നക്ഷത്രം ഒരു രക്ഷയില്ല, അടിപൊളി ലുക്കാണ്. അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാവരും കൂടി അതിനെ എന്താ പറയുക ഒരു കൊച്ചിനെ കെയർ ചെയ്യുന്ന പോലെ അങ്ങനെ നമ്മുടെ നക്ഷത്രക്കൂട്ടനെ താഴേക്ക് ഇറക്കി അത് എടുത്ത് കൊണ്ട് പോവാനുള്ള പരിപാടിയാണ്. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ലൈറ്റ് കത്തിച്ച് നോക്കണ്ടേ. ചുമ്മാ ഒന്ന് ലൈറ്റ് കത്തിച്ച് ഒന്ന് നമ്മളുടെ വീഡിയോ എടുത്തപ്പോൾ ഇതുപോലെ ഉണ്ടാ. അങ്ങനെ നമ്മുടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പിള്ളേരൊക്കെ കൂടി നേരെ നമ്മുടെ നക്ഷത്രക്കൂട്ടനെ മാവിൻ്റെ മുകളിൽ കയറ്റണ്ടേ, അതിന് വേണ്ടി കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ സംഭവം അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം തുണി കീറാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പേപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കണമെങ്കിൽ ഒരു രക്ഷയില്ല, കീറിപ്പോ എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ കയറി കെട്ടി തൂക്കി നമ്മുടെ നക്ഷത്രക്കൂട്ടന് അതേ നമ്മുടെ പ്ലാവിൻ്റെ മുകളിലേക്ക് അങ്ങനെ കെട്ടി തൂക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നുമില്ല പറയാം. കണ്ണും കണ്ണും കാത്തിരുന്നു
മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു. ക്രിസ്മസിന്റെ ഒരുക്കമായിട്ടുള്ള നമ്മളുടെ എന്താ പറയാ വലിയ സ്റ്റാർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചന്മാരെ, ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.